ഉണ്ണീശോയിൽ സ്നേഹമുള്ളവരെ, ജോസഫ് തൻ്റെ ഭാര്യയായ മറിയത്തോടൊപ്പം ഗലീലയിലെ നസ്രത്തിൽ നിന്നും ദാവീദിൻ്റെ പട്ടണമായ ബത്ലഹേമിലേക്ക് യാത്ര ചെയ്തു. അവിടെ പേരെഴുതിക്കുവാൻ വേണ്ടി വന്ന അവർക്ക് സത്രത്തിൽ ഇടം ലഭിക്കായകയാൽ മറിയം തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ കാലിത്തൊഴുത്തിൽ പ്രസവിച്ചു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സത്രമെന്ന വാക്കിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ട് പ്രത്യേകതകളാണ് സത്രത്തിനുള്ളത് എന്നാണ് എനിക്ക് തോന്നുക. മതിയായ രേഖകളുള്ള ഏതൊരാൾക്കും സുരക്ഷിതമായി അന്തിയുറങ്ങാൻ കഴിയുന്ന ഒരിടമാണ് സത്രം. രണ്ടാമതായി, മുൻപരിചയങ്ങളില്ലാത്ത, പരസ്പര ബന്ധങ്ങളില്ലാത്ത ഏത് ആളുകൾക്കും ഒരു മതിൽക്കെട്ടിനുള്ളിൽ എന്ന പോലെ അടുത്തടുത്ത മുറികളിൽ താമസിക്കുവാൻ സാധിക്കുന്ന ഒരിടമാണ് സത്രം. ഈ രണ്ട് പ്രത്യേകതകളുടെയും സ്വഭാവം സമാനമാണ്. അതായത്, മതിയായ പരിചയങ്ങളില്ലായെങ്കിലും സുരക്ഷിതമായി ഒരു രാത്രി അന്തിയുറങ്ങാൻ കഴിയുന്ന ഒരിടം, നമുക്കതിനെ സത്രം എന്ന് വിളിക്കാം. എന്താണ് സത്രത്തിൽ നിന്നും പുൽക്കൂട്ടിലേക്കുള്ള ദൂരം എന്ന് ചോദിച്ചാൽ, അരക്ഷിതാവസ്ഥയിൽ നിന്നും സുരക്ഷിതത്വത്തിൻ്റെ സ്ഥലത്തേക്കുള്ള ഒരു യാത്രയാണ് പുൽക്കൂട്ടിൽ നിന്നും സത്രത്തിലേക്ക് നടത്തുന്ന യാത്ര. 2011 നവംബർ മാസം 11 തീയതി ഐശ്വര്യറായ അഭിഷേക് ബച്ചൻ ദമ്പതികൾക്ക് ഒരു കുഞ്ഞ് ജനിക്കും എന്ന് പറഞ്ഞ് മാധ്യമലോകം വലിയ ഒരു വാതുവയ്പ് നടത്തി. ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ ഒരു ഭാഗം മുഴുവനും സ്വകാര്യവൽക്കരിച്ച് തങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുവാൻ പോകുന്ന കുഞ്ഞിനെ സ്വീകരിക്കുവാൻ ആ താരകുടുംബം ഒന്നടങ്കം ഒരുങ്ങിയത് വാർത്താമാധ്യമങ്ങളിലെമ്പാടും വലിയ ചർച്ചയായതാണ്. ഫുട്ബോൾ ഇതിഹാസമെന്ന് ലോകം വിശേഷിപ്പിക്കുന്ന ലയണൽ മെസ്സിക്ക് ഒരാൺകുഞ്ഞ് ജനിക്കുമെന്ന് പ്രവചിച്ച് ആ കുഞ്ഞിൻ്റെ ജനനത്തിനും ഏറെ മുൻപേ അവന് വേണ്ടി ജേഴ്സിയും നമ്പറും ഒരുക്കി വെച്ച് സ്പാനിഷ് ഫുട്ബോൾ ക്ലബ്ബുകളായ റയൽ മാഡ്രിഡും ബാഴ്സലോണയും ഒക്കെ കാത്തിരുന്നതിനെക്കുറിച്ച് വാർത്താമാധ്യമങ്ങളിൽ നാം വായിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ മുഴുവനും ശ്രദ്ധാകേന്ദ്രമായി ഒരുപാട് ആളുകളുടെ മുമ്പിൽ വലിയ സുരക്ഷിതത്വത്തിലാണ് ആ കുഞ്ഞുങ്ങൾ ജനിച്ചു വീണത്. പക്ഷെ ഇവിടെ പുൽക്കൂട്ടിൽ ഉണ്ണിയേശു അങ്കിനീളങ്ങളുടെ ഗർവില്ലാതെ, അധികാരദണ്ഡിൻ്റെ കനമേന്താതെ പുൽക്കൂട്ടിൽ ശാന്തനായി മയങ്ങുന്നതായി നമുക്ക് കാണാം. Jesus came to the world not to change the world but to challenge the world. He challenged the world with his presence. Vinayam kaividade ee bhoomiyolam taazhnirangaanayittulla viliyaanu manushyavadaram nammodu panguvekkunnathu. Vinayam kaividade ee bhoomiyolam taazhnirangaan unni yesu namme ellavareyum sahaayikkatte ennu prarthikkunnu.